ഞാൻ പോകുന്നതിനനുസരിച്ച് ക്യാമറ എന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ അതിനനുസരിച്ച് തിരിയുന്നത് കാണാം. 360 ഡിഗ്രി ആംഗിളിൽ ക്യാമറ നമ്മുടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. IR ലൈറ്റ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഈ IR ലൈറ്റ് എനേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നൈറ്റ് വിഷൻ ക്യാമറ എനേബിൾ ചെയ്യും. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ടു അപ്ഡേറ്റ് പീപ്പിൾ, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് Ezviz എന്ന കമ്പനിയുടെ T1 എന്ന സ്മാർട്ട് ഹോം ക്യാമറയാണ്. നമ്മുടെ വീടുകളിലും ഷോപ്പുകളിലും ഒക്കെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു പോർട്ടബിൾ ക്യാമറയാണിത്. ആദ്യം നമുക്ക് ഈ ക്യാമറ അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി വിഷ്വൽ കവറേജ് ഇതിൽ കിട്ടുന്നുണ്ട്. മോഷൻ ഡിറ്റക്ഷൻ ഫീച്ചർ വരുന്നുണ്ട്. സ്മാർട്ട് ട്രാക്കിംഗ് വരുന്നുണ്ട്. പ്രൈവസി പ്രൊട്ടക്ഷന് വേണ്ടി സ്ലീപ്പ് മോഡ് എന്നൊരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. 2.4 GHz വൈഫൈ ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. 2-way ടോക്കിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. 256 GB വരെയുള്ള മെമ്മറി കാർഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് സ്റ്റോറേജും വരുന്നുണ്ട്. ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് ഒരു മൗണ്ട് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് സീലിങ്ങിലൊക്കെ മൗണ്ട് ചെയ്യാനായിട്ടുള്ളൊരു മൗണ്ടാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് മൗണ്ടിങ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു പേപ്പർ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ 3 സ്ക്രൂസും 3 റോക്ക് പ്ലഗ്സും വരുന്നുണ്ട്. 2.7 മീറ്റർ ലെങ്ത് വരുന്ന ഒരു USB കേബിള് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പവർ ബ്രേക്ക് വരുന്നുണ്ട്. ഇതിന് 5 വോൾട്ട് 1 ആമ്പിയർ ആണ് പവർ വരുന്നത്. ഇനി നമുക്ക് ക്യാമറയിലേക്ക് വരാം. ഒരു വൈറ്റ് കളർ ക്യാമറയാണത്. ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ക്യാമറ കാണാം. അതുപോലെ അതിൻ്റെ സൈഡിലായിട്ട് മൈക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ഈ ക്യാമറ ഒന്ന് തിരിച്ച് നോക്കുന്ന സമയത്ത്, ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ SD കാർഡ് സ്ലോട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റീസെറ്റ് ബട്ടനും കാണാൻ കഴിയുന്നുണ്ട്. ബാക്കിലായിട്ട് ഒരു സ്പീക്കർ കാണാം. അതിൻ്റെ അടുത്തായിട്ട് ഒരു എതർനെറ്റ് പോർട്ട്, അതുപോലെ പവർ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മൈക്രോ USB പോർട്ടും കാണാൻ കഴിയുന്നുണ്ട്. അടിയിലായിട്ട് ഒരു റബ്ബർ ഗ്രിപ്പ് കാണാം. അതുപോലെ നമ്മുടെ മൗണ്ടിങ് പ്ലേറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ക്യാമറയുടെ കൂടുതൽ ഫീച്ചേഴ്സും ക്യാമറയുടെ ആപ്ലിക്കേഷനിൽ പോകുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Ezviz എന്ന പേര് തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ക്യാമറ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ചിട്ട് നമുക്കിതിൽ സൈനപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ആഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ക്യാമറാസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ക്യാമറയുടെ അടിയിലായിട്ട് വരുന്ന QR കോഡ് നമ്മൾ ഇതിൽ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്ഷൻ കാണാം, ഡിവൈസ് ഈസ് പവേർഡ് ഓൺ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളടുത്ത് സ്റ്റാർട്ട് എന്നതിന് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ലൊക്കേഷൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഇതിൽ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വൈഫൈ റൂട്ടറായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് വൈഫൈ മോഡം എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ വൈഫൈ മോഡം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോണിൻ്റെ വൈഫൈ ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്താലും മതി. പിന്നീട് നമ്മുടെ ക്യാമറയുടെ വൈഫൈ കണക്ഷൻ ഇവിടെ നമ്മുടെ ഫോണിൽ കാണാം. ആ ഒരു കണക്ഷനിലേക്ക് നമ്മുടെ ഫോണും കണക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ചൂസ് സ്പേസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഏത് റൂമിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, ലിവിംഗ് റൂമിലാണോ അല്ലെങ്കിൽ ബേസ്മെൻറ്റിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഓഫീസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം കോൺഫിഗറിംഗ് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ക്യാമറയിൽ നിന്നുള്ള ലൈവ് ആയിട്ടുള്ള വിഷ്വൽസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു നമ്മുടെ ക്യാമറയുടെ പ്രിവ്യൂ കാണാം. ആ പ്രിവ്യൂയുടെ അടുത്ത് തന്നെ വേറൊരു ഐക്കൺ നമുക്കവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പല സെറ്റിങ്സ് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓഡിയോ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ക്യാമറയിൽ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ എന്നുള്ളത് എനേബിൾ ചെയ്യാം. വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാം. സ്റ്റാറ്റസ് ലൈറ്റ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറയുടെ സ്റ്റാറ്റസ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും. ക്യാമറ ഇപ്പോൾ കണക്റ്റഡ് ആണോ അല്ലേ എന്നുള്ള സ്റ്റാറ്റസ് ലൈറ്റ്സ് അവിടെ കാണാൻ കഴിയും. IR ലൈറ്റ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഈ IR ലൈറ്റ് എനേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നൈറ്റ് വിഷൻ ക്യാമറ എനേബിൾ ചെയ്യും. IR ലൈറ്റ് ഡിസേബിൾ ആക്കിയാൽ നമ്മുടെ നൈറ്റ് വിഷൻ ക്യാമറയുടെ ക്വാളിറ്റി അത് ബാധിക്കും. അതുകൊണ്ട് അത് എനേബിൾ ആക്കി ഇടുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇവിടെ അലാം നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഇതിൽ മോഷൻ ഡിറ്റക്ഷൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ മോഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ സ്കെച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ അങ്ങനെ ഒരു സ്കെച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ചെയ്തതിനു ശേഷം ആ സ്കെച്ച് ചെയ്തിട്ടുള്ള ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം അനങ്ങിയാൽ അത് അനങ്ങുന്നത് ഈ ഒരു ക്യാമറ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള അലാംസ് ഈ ഒരു നമ്മുടെ ഫോണിലേക്ക് വരും. അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു ഓപ്ഷനും യൂസ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഓട്ടോ ട്രാക്കിംഗ് എന്നൊരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഇത് എനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ക്യാമറ എന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പോകുന്നതിനനുസരിച്ച് ക്യാമറ എന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ അതിനനുസരിച്ച് തിരിയുന്നത് കാണാം. 360 ഡിഗ്രി ആംഗിളിൽ ക്യാമറ നമ്മുടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു ഓപ്ഷനാണത്. ബാക്കിലേക്ക് തന്നെ വരുന്ന സമയത്ത് ഇവിടെ പല ഓപ്ഷൻസ് കാണാം. സ്നാപ്ഷോട്ട് എന്ന ഓപ്ഷൻ കാണാം.
അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ആ ഒരു ഭാഗം ക്യാപ്ചർ ചെയ്യും. അതിനുശേഷം റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ PT Z എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറയെ കൺട്രോൾ ചെയ്യാൻ കഴിയും, ക്യാമറയുടെ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതിൽ നമ്മൾ മുകളിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് ക്യാമറ ടിൽറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. അതുപോലെ നമ്മൾ സൈഡിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈഡിലേക്ക് ക്യാമറ പാൻ ചെയ്ത് പോകുന്നത് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഓപ്ഷനാണ് അവിടെ വരുന്നത്. അതുപോലെ ഇവിടെ ടോക്ക് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. അതായത് ക്യാമറയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് സംസാരിക്കാൻ കഴിയും. പിന്നെ 360 പിക്ചർ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 360 പിക്ചേഴ്സ് എടുക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഈ ഒരു ക്യാമറയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കാം, ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മുടെ ക്യാമറയിൽ നിന്നുള്ള വീഡിയോ ആണ്. ഇതിന്റെ വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാം. ഇതൊരു അടച്ചിട്ട റൂമാണ്, നൈറ്റിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് ഒരു ലൈറ്റും വരുന്നില്ല, ഈ റൂമിന്റെ ഉള്ളിൽ നിന്നുള്ള ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു മൊബൈൽ ക്യാമറയിൽ നിന്നുള്ള ഒരു വീഡിയോ ഫൂട്ടേജ് ഞാനിപ്പോ കാണിക്കാം. ഇതാണ് മൊബൈൽ ക്യാമറയിൽ നിന്ന് വരുന്ന വീഡിയോ. ഇനി നമുക്ക് ഇതിന്റെ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാം, ഇതിന്റെ നൈറ്റ് വിഷൻ ക്യാമറ എങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ നൈറ്റ് വിഷൻ ക്യാമറയിൽ നിന്ന് വരുന്ന വ്യൂ. ഇതിന് കാണാൻ നമുക്കിവിടെ ഇതിന്റെ IR സെൻസർ വരുന്നുണ്ട്. അതല്ലാതെ വേറൊരു ലൈറ്റ് സോഴ്സും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. നല്ല രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രൊഫൈൽ ആണ് വരുന്നത്. നല്ല രീതിയിൽ നമുക്ക് ഈ റൂമിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. ഒരു ലൈറ്റും ഈ റൂമിൽ വരുന്നില്ല. ഈ രാത്രിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മാത്രമല്ല, കറക്റ്റായിട്ട് മൂടിയിട്ടുണ്ട്. ഒരു ലൈറ്റും തന്നെ കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ മൊബൈൽ ക്യാമറയിൽ നിന്നുള്ള വ്യൂ കണ്ടിട്ടുണ്ടാവും. വളരെ ഡാർക്കായിട്ട് ഒരു റൂമാണ്. ഇതിൽ വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയിൽ നിന്ന് വരുന്ന ഒരു 3 ലൈറ്റ്സ് വരുന്നുണ്ട്. ഇതിന്റെ IR സെൻസറിൽ നിന്ന് വരുന്ന ലൈറ്റ്, അങ്ങനെ 3 ലൈറ്റ്സ് മാത്രമാണ് ഇതിൽ വരുന്നത്. എന്നാലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ റൂമിലുള്ള കാര്യങ്ങൾ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഈ ഒരു സ്മാർട്ട് ഹോം ക്യാമറയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു ക്യാമറയും അതുപോലെ പല ബ്രാൻഡ്സിന്റെ സെക്യൂരിറ്റി ക്യാമറാസ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.